മുമ്പ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഹൈവേ റോഡിന്റെ വക്കിലുള്ള ഈ മക്കാം കാണുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇന്ന് തൗഹീദും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്ന ചില കമന്റുകളിൽ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു റോഡിന്റെ വക്കിൽ കബറ് കെട്ടിപ്പൊക്കി റോഡ് വികസനം തടയുന്നു അതുകൊണ്ട് ഇത് പൊളിച്ചു കളയണമെന്ന് എന്നാൽ കാലങ്ങൾക്ക് ശേഷം റോഡ് വികസനം വന്നു അതും എക്സ്പ്രസ് ഹൈവേ റോഡ് ഗംഭീരമായി വികസിച്ചു എന്നാൽ ഈ ജാറത്തിന് ഒരു കേടും വന്നില്ല ജാറം ഇപ്പോഴും റോഡിന്റെ സൈഡിൽ തന്നെയുണ്ട് പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് ഹൈവേ സൈഡിലുള്ള മൂടാലിലെ മക്കാമിനെ കുറിച്ചാണ് മഹാന്മാരുടെ കബറിനു മുകളിൽ എടുപ്പെടുക്കുന്നത് അവരെ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് മഹാനായ മർഹൂം ഷംസുൽ ഷംസുല റഹ്ത്തുലഹിലിയാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു മഹാനാണ് എന്ന വിവരം അറിയിച്ചു കൊടുത്തത് ഇതുവഴി വാഹനങ്ങളിൽ കടന്നു പോകുന്നവർ ജാറത്തിന് സമീപമുള്ള നേർച്ചപ്പെട്ടിയിൽ എന്തെങ്കിലുമൊക്കെ സംഖ്യകൾ നിക്ഷേപിച്ചാണ് പോകാറുള്ളത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ഈ മഹാന്റെ ബറക്കത്തുകൊണ്ട് അപകടങ്ങൾ ഒന്നും വരരുത് എന്ന് വിചാരിച്ച് ദാന ധർമ്മമായി കൊടുക്കുന്നതാണത് ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും കൊടുക്കാറുമുണ്ട് അവരൊക്കെ ഇങ്ങോട്ടേക്ക് സിയാറത്തിന് വരാറുമുണ്ട് കോഴിക്കോട് തൃശൂർ ഹൈവേ റോഡ് ഇതുവഴി കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഖബറ് ഇവിടെയുണ്ട് മുമ്പ് ഇതുവഴി കടന്നു പോകുന്ന ഹൈവേ റോഡിന് വേണ്ടി സ്ഥലം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര ഈ ഖബറ് കണ്ടെത്തിയത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവരുടെ പേര് ഷെയഹെ ഹംസത്തിൽ യമാനി റഹിമഹുല്ല എന്നാണ് ഒരിക്കൽ ഷംസുൽ അലമ റഹിമഹുല്ല മഹാനവറുകളെക്കുറിച്ച് സ്വപ്നദർശനം വഴി മനസ്സിലാക്കുകയും ഇവിടേക്ക് സിയാറത്തിന് വരികയും യും ചെയ്തു ഇതൊരു മഹാന്റെ കബറാണ് എന്നും അദ്ദേഹം ഒരു ഷഹീദാണ് എന്നും മാത്രമല്ല യമനിൽ നിന്നാണ് മഹാനവർ ഇവിടേക്ക് വന്നത് എന്നും ഷംസുൽ ഉലമ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു അന്ന് ഷംസുൽ ഉലമ റഹ്മഹുല്ല ജനങ്ങളോട് പറഞ്ഞിരുന്നു അത്രേ ഈ മഹാൻ ഷഹീദാണ് എന്നതിന് തെളിവ് പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സമീപത്തെ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും വളരെ പഴക്കം ചെന്ന ചില ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അത്രേ അങ്ങിനെ ഷെയ്ഖെ ഹംസത്തുൽ യമാനി റഹ്മുള്ള ഷഹീദായതാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുകയും ചെയ്തു സാധാരണ കബറുകൾക്ക് മുകളിൽ എടുക്കുന്ന എടുപ്പുകൾക്ക് പച്ച പെയിന്റാണ് അടിക്കാറുള്ളത് എന്നാൽ ഇവിടെ ചുവപ്പ് പെയിന്റാണ് അടിച്ചിട്ടുള്ളത് ഷംസുൽ ഉലമ റഹിമഹുള്ളയാണ് ഈ കബറിന്റെ മുകളിൽ ചുവപ്പ് പെയിന്റ് അടിക്കാൻ പറഞ്ഞത് ഒരു ഷഹീദിന്റെ കബറി എന്ന നിലയിലാണത്രെ മഹാനവർ അങ്ങനെ പറഞ്ഞത് നമുക്കിടയിലെ മഹത്തുക്കൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ സംശയമില്ല ഒരു വളവുള്ള റോഡിന്റെ അരികെയുള്ള ഈ കബറിന്റെ അരികെ വെച്ച് ഇതുവരെ ഒരു അപകടവും നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞു ഇവിടെ വിളക്കിലെ എണ്ണ കൊണ്ടുപോകുന്നവരുണ്ട് വിശ്വാസമുള്ളവർ പറയുന്നത് എണ്ണ തേച്ചാൽ ശരീരവേദന മാറുമെന്നാണ് ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാന് കുഞ്ഞുങ്ങളോട് വലിയ വാത്സല്യമായിരുന്നു അത്ര തന്നെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇവിടെ നിന്നും വലിയ ഫലം ലഭിക്കുന്നു എന്നാണ് വിശ്വാസമുള്ളവർ പറയുന്നത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു പോയ ശേഷം കുട്ടികളുണ്ടായ സംഭവമുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഒരിക്കൽ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഈ മക്കാമ് പൊളിക്കാൻ തീരുമാനിച്ചു എന്നാൽ സർവേ നടത്തിയിട്ട് മടങ്ങി പോകുന്നവർക്ക് വാഹനവുമായി പോകാൻ കഴിയാതെ വന്നു പല രീതിയിൽ ശ്രമിച്ചിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ നാട്ടിലെ അന്നത്തെ ഒരു കാരണവരുടെ നിർദ്ദേശപ്രകാരം സർവേ നടത്തിയ ഉദ്യോഗസ്ഥർ മക്കാമിൽ വന്ന് മാപ്പ് പറഞ്ഞതിനു ശേഷമാണത്ര അവർക്ക് വാഹനവുമായി തിരികെ പോകാൻ പറ്റിയത് ഏകദേശം അഞ്ചു നൂറ്റാണ്ടിന്റെ പഴക്കമാണ് ഈ ഒരു കബറിനുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ തന്നെ തന്റെ ജനാസ മറവ് ചെയ്യണമെന്ന ഷെയ്ഖെ ഹംസത്തുൽ യമാനി റഹ്മഹുല്ലയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ അദ്ദേഹത്തിന്റെ ജനാസ അന്നുള്ളവർ മറവ് ചെയ്തു എന്നാണ് കഴിഞ്ഞത് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ വികസനത്തിന് വേണ്ടി മക്കാം പൊളിക്കാൻ സർവേ നടത്തിയിരുന്നു എന്നാൽ മക്കാം പൊളിക്കാതെ തന്നെ റോഡ് വികസിപ്പിച്ചാൽ മതി എന്നായിരുന്നു തീരുമാനം അപ്പോ ഇതിനൊക്കെയാണ് കരാമത്തി എന്ന് പറയുന്നത് ഏതായാലും റോഡ് നല്ല ഗംഭീരമായി വികസിച്ച് പോകുന്നുണ്ട് ഈ ഖബറാണെങ്കിൽ ഇവിടെ തന്നെയുണ്ട് ഏതായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം